കോഴിക്കോട് ലൈറ്റ് മെട്രോ നിർമ്മാണത്തിനുള്ള അനിശ്ചിതത്വം നീങ്ങുന്നു. ഡി എം ആർ സിയുടെ പൂട്ടിയ ഓഫീസ് അടുത്ത മാസം വീണ്ടും തുറക്കും. ലൈറ്റ് മെട്രോയ്ക്ക് ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്ന് സംബന്ധിച്ച് ശുപാർശ നൽകാൻ മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരനെ ചുമതലപ്പെടുത്തി. കോഴിക്കോടിന്റെ സ്വപ്ന പദ്ധതിയായ ലൈറ്റ് മെട്രോയുടെ കുരുക്കുകൾ അഴിയുകയാണ്. സ്ഥലം ഏറ്റെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം. നഗരത്തിന്റെ മെട്രോ പ്രതീക്ഷകൾ നമുക്ക് ചോദിച്ചറിയാം. കൂടുതലും ബ്ലോക്കാണ്. അപ്പോ ഇങ്ങനെയുള്ള ഗവൺമെന്റിന്റെ സഹായങ്ങളാണ്. ഇങ്ങനെ പബ്ലിക് ആയിട്ടുള്ള വേഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഉപകരിക്കുന്നു തോന്നുന്നു. നമ്മൾ രണ്ട് കൈ കൊണ്ട് സ്വാഗതം ചെയ്യാം. ഗതാഗത കുരുക്ക് കൂടി കൂടി വരാണല്ലോ. അപ്പോ മെഡിക്കൽ കോളേജ് പോലുള്ള ഭാഗത്തേക്ക് ഏറ്റവും എളുപ്പമാണെങ്കിൽ ആ കാര്യങ്ങൾ എത്രയും വേഗം ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. മെഡിക്കൽ കോളേജ് മുതൽ മീൻചന്ത വരെ 13.3 കിലോമീറ്റർ ദൂരത്തിലാവും ലൈറ്റ് മെട്രോയുടെ നിർമ്മാണം. ഇത് മീൻചന്ത ലൈറ്റ് മെട്രോ കടന്നു പോകുന്ന പ്രധാന കേന്ദ്രം. ഈ റോഡിന്റെ നടുവിലൂടെ തൂൺ നിർമ്മിച്ച് അതിലൂടെയായിരിക്കും മെട്രോയുടെ യാത്ര. 14 സ്റ്റേഷനുകൾ ഉണ്ടാകും. 2,509 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. കേന്ദ്ര അനുമതിക്കായുള്ള കാത്തിരിപ്പാണിനി. കൃത്യസമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ 3 വർഷത്തിനപ്പുറം നഗരത്തിന്റെ ഈ ഗതാഗത കുരുക്കിനും മീതെ ലൈറ്റ് മെട്രോ ഓടും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ രവിചന്ദ്ര സാഗറിനൊപ്പം മഹിമ സുസൻ വർഗീസ്, മനോരമ ന്യൂസ്.